കഴിഞ്ഞ 2 വർഷമായി കൂൺ കൃഷിയിലൂടെ ജീവിതത്തിൽ പുതുവഴി തീർക്കുകയാണ് കാസർഗോഡ് ചെറുപനത്തടിയിലെ ഉമാവതി. വീട്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച കൂൺ കൃഷി ഇപ്പോൾ ഈ വീട്ടമ്മയുടെ ജീവിത മാർഗമാണ്. റിപ്പോർട്ടോടുകൂടി പ്രാദേശിക വാർത്തകൾ പൂർണ്ണമാക്കുന്നു. നമസ്കാരം. കച്ചിലി വെള്ളത്തിൽ കുതിർത്തിട്ട് അത് വേവിച്ചിട്ട് ഉണക്കണം. ഇങ്ങനെ പീയുമ്പോൾ വെള്ളം താഴെ പോകാതെ അങ്ങനത്തെ കച്ചി വേണം. അത് ഏകദേശം ഉണങ്ങിയ റെഡിയായ ബെഡാണ്, ഇതാക്കണം പുല്ല്. അത് പ്ലാസ്റ്റിക് കൂട് കെട്ടിയിട്ട് പിന്നെ അതിൽ നിറച്ചിട്ട് സൈഡ് മാത്രം വിത്തിയിടണം. വിത്തിയിട്ടിട്ട് അത് കെട്ടിയിട്ട് ലാസ്റ്റ് ഹോൾസ് ആക്കണം. ഹോൾസ് ആക്കിയിട്ട് 10 ദിവസമോ 12 ദിവസമോ ഇരുട്ട് മുറിയിൽ വെക്കണം. ഇരുട്ട് മുറിയിൽ വെച്ചിട്ട് 10 ദിവസമാകുമ്പോൾ പുറത്തിറക്കാം. പുറത്തിറക്കിയിട്ട് ഇങ്ങനെ ബെഡിൽ വെക്കാം. ഉമാവതിക്ക് കൂൺ കൃഷി ചില്ലറ കാര്യമല്ല. ജീവിതത്തിൽ സ്വന്തമായി വരുമാനം കണ്ടെത്തി തലയുയർത്തി നിൽക്കാൻ ആത്മവിശ്വാസം നൽകിയത് കൂൺ കൃഷിയാണ്. 2 വർഷം മുമ്പ് പട്ടികവർഗ മറാഠി കുടുംബശ്രീ അംഗങ്ങൾക്ക് കൂൺ കൃഷിയിൽ പരിശീലനം ലഭിച്ചതാണ് വഴിത്തിരിവായത്. വീട്ടിനകത്ത് തന്നെ സൗകര്യമൊരുക്കി പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി തുടങ്ങി. കൂൺബെഡിൽ നിന്ന് മുളകൾ ഓരോന്നായി പൊട്ടിവിരിഞ്ഞു വന്നതോടെ പുതുവഴിയിൽ കരുത്തോടെ മുന്നോട്ട് നടന്നു. ₹50 നിരക്കിൽ കിട്ടുന്ന ഒരു വിത്ത് പാക്കറ്റ് 2 കൂൺബെഡിന് ഉപയോഗിക്കും. കൂൺബെഡ് ഒരുക്കി 21-ാം ദിവസം മുതൽ വിളവെടുപ്പ് തുടങ്ങാം. ഒരു കൂൺബെഡിൽ നിന്ന് 4 തവണയായി 1.5 കിലോ മുതൽ 2 കിലോ വരെ കൂൺ ലഭിക്കും. കിലോയ്ക്ക് 400 രൂപ വില ലഭിക്കുന്നുണ്ട്. സ്വന്തമായി നടത്തുന്ന ഇക്കോ ഷോപ്പിലൂടെയും ആവശ്യക്കാർക്ക് നേരിട്ടുമാണ് വിൽപ്പന. കുടുംബശ്രീയുടെ ക്ലാസ് ഉണ്ടായിന്. അപ്പോൾ ക്ലാസ്സിന് പോയിട്ടാകുമ്പോൾ അത് കണ്ടിട്ട് നല്ല കൃഷി എന്ന് വിചാരിച്ചു. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഈ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കൃഷി തുടർന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. വരുമാനം നല്ലത്, കുടുംബശ്രീയുടെ സംരംഭത്തിൽ വന്ന ശേഷം നല്ല വരുമാനം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടാവും. എല്ലാവരും ഇറങ്ങണം. ഞാൻ പറയുന്നത് അങ്ങനെ, ഒരു സ്ത്രീ കുറച്ച് എന്തെങ്കിലും ആക്കിയാൽ അത് എല്ലാവർക്കും ആ കുടുംബത്തിന് തന്നെ നല്ല ഒരു ഇത് വരുമാനം. അവരെ സ്വന്തം കാര്യമെങ്കിലും നോക്കാനില്ലേ, ഞങ്ങളെ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടാവും. ആരെ ആശ്രയിക്കണ്ട, ഞങ്ങളെപ്പോഴും പൈസ കയ്യിലുണ്ടാവും. ആരോട് ചോദിക്കാൻ പോണ്ട. അപ്പോൾ എല്ലാവരും ഞാൻ പറയുന്നത് ഏത് പെണ്ണുങ്ങളായാലും ഒരു വരമാണാക്കണം, സംഭ്രമാക്കണം. ഇല്ലെങ്കിൽ പച്ചക്കറി കൃഷിയാക്കിയിട്ടോ എങ്ങനെ കൂൺ കൃഷിയാക്കിയിട്ടോ വേറെ പലതര സംരംഭങ്ങളുണ്ടല്ലേ. സൂക്ഷ്മമായ പരിപാലനം ആവശ്യമായ കൂൺ കൃഷി അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ആർക്കും ചെയ്യാമെന്ന് ഉമാവതി സാക്ഷ്യപ്പെടുത്തുന്നു. പ്രീതി എന്ന ബ്രാൻഡിൽ നാടൻ അച്ചാറും ഉമാവതി നിർമ്മിക്കുന്നുണ്ട്. മറാഠി വിഭാഗത്തിന്റെ കുടുംബശ്രീ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പാണ്ഡ്യാലക്കാവിൽ പച്ചക്കറി കൃഷിയുമുണ്ട്. വളാന്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായ ഭർത്താവ് ഗംഗാധരനും 3 മക്കളും ഉമാവതിക്ക് പിന്തുണയേകി ഒപ്പമുണ്ട്. ജീവിതത്തിൽ ഒതുങ്ങി മാറിയിരിക്കാൻ 100 കാരണങ്ങളുണ്ടെങ്കിലും ചിറക് വിടർത്തി പറന്നുയരാൻ നിശ്ചയദാർഢ്യമെന്ന ഒരൊറ്റ കാരണം മതിയെന്ന് തെളിയിക്കുകയാണ് ഉമാവതി. ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.